ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ബോർഡർ ക്രോസ് നടത്താൻ വേണ്ടി പോവാണ്. അതായത് ഇന്ത്യയിൽ നിന്ന് നമ്മൾ നമ്മുടെ ആദ്യത്തെ ബോർഡർ ക്രോസ്, അതായത് നമ്മൾ നേപ്പാളിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. അതായത് ഈ യാത്രയുടെ ഓക്കേസ് നോക്കൂ, ഞങ്ങൾ ഈ സെയിം സ്ഥലത്ത് സെയിം ഏരിയയിൽ നമ്മൾ നാല് പ്രാവശ്യം വന്നിട്ടുണ്ട്. രണ്ടു പ്രാവശ്യം ട്രാവൽ റൗണ്ടും അതേപോലെ തന്നെ രണ്ടു പ്രാവശ്യം ഓമിനി കൊണ്ട് വന്നിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഗൈസ് നോക്കൂ, നമ്മൾ ഓമിനിക്ക് നേപ്പാൾ കയറി ആ സെയിം റൂട്ടിലാണ് നമ്മൾ ഇന്ന് കയറാൻ വേണ്ടി പോകുന്നത്. ഓ ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മൾ നമ്മുടെ ഇന്ത്യ ടു യൂറോപ്പ് ഗൈസ് നോക്കൂ 43 കൺട്രി യാത്രയിൽ നമ്മുടെ ഫസ്റ്റ് ബോർഡർ ക്രോസ് ആണ് നടക്കാൻ വേണ്ടി പോകുന്നത്. സെബിൻ ആദ്യമായിട്ടല്ലേടാ? സെബിൻ ആദ്യമായിട്ടാണ് ബോർഡർ ക്രോസ്. അപമാനിച്ച് കളഞ്ഞല്ലോടാ ഗൈസ് നോക്കൂ. പിന്നെ റസാക്ക ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ടാണ്. അതിന് മുമ്പ് അല്ലേ പെരിയ ആള്, ഞാൻ പെരിയനാണാള് അല്ലേ, വി വി ഐ പി ആണോ ഗൈസ് നോക്കൂ. അതായത് ഞങ്ങൾ രാവിലെ എത്ര മണിക്ക് വന്നു, നമ്മൾ ലാൻഡിങ് എത്ര സമയം, 7:30 വന്ന കേട്ടോ, 7:30 വന്നു. പിന്നെ രാവിലെ മുതല് ഞാന് പിന്നെ ആര് ഓടോ എന്നെ രാവിലെ വിളിച്ചെണീപ്പിച്ച് എനിക്ക് എഡിറ്റിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഗൈസ് നോക്കാം, അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാന് പിന്നെ കുറച്ച് കുറച്ച്, അതായത് മെയിൻ കാര്യം ഞാൻ പറഞ്ഞുതരാം, പറയാൻ മറന്നുപോയി ഗൈസ്. അതായത് ഞങ്ങള് എന്റെ രണ്ട് ജിയോ സിമ്മ് പിന്നെ ഇന്റർനാഷണൽ റീചാർജ് ചെയ്തു. ലിബിയുടെ ഒരു ജിയോയും പിന്നെ ഒരു എയർടെലും ഇന്റർനാഷണൽ റീചാർജ് ചെയ്തു. ലിബിയുടെ 1700 സംതിങ് ആയിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഹോയ് മറ്റേ ജിയോയുടെ 11:02, അതായത് 1102, ഇവന്റെ 1600 ഇങ്ങനെ എഴുതിട്ടോ ഗൈസ്. അങ്ങനെയാണ്, ഞങ്ങൾ 10,000 രൂപ കയ്യിലെടുത്തിട്ടുണ്ട്. അത് നേപ്പാൾ മണിയൊക്കെ കൈ പിടിക്കണം, കാരണം സപ്പോസ് എന്തെങ്കിലും കാർഡോ കാര്യങ്ങളോ വർക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ പണി പാളാതിരിക്കാൻ വേണ്ടിയാണ്. ആ അത് വർക്കാകുന്നില്ല, പക്ഷെ വേറെ കുഴപ്പമില്ല, റുപ്പേ കാർഡ് ഉണ്ടല്ലോ, റുപ്പേ കാർഡ് ഇപ്പൊ ഇന്റർനാഷണൽ എടുക്കാന്ന് പറയുന്നത്. ആ പിന്നെ ഗൈസ് വേറൊരു കേസ്, പിന്നെ എന്റെ ഇത് വർക്കാകുന്നില്ല, ഇനിയിപ്പോ അവിടെ കയറി കഴിഞ്ഞിട്ട് നോക്കണം. എന്റെ ഇതിന് സിമ്മ് പിടിക്കുന്നില്ല, എന്റെ പിന്നെ ഇത് ചത്തു ഗൈസ് നോക്കൂ, സിമ്മ് പിടിക്കുന്നില്ല കേട്ടോ എന്റെ ഒരു ഐഫോണിൽ. ആ എന്തെല്ലാട്ടെ, ഇനി പിന്നെ ഫോൺ എപ്പോഴും ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ, ഇവിടെ വെച്ചിട്ട് ഫോൺ താഴെ വേണം, പൊട്ടലും പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ എന്റെ കയ്യിലുള്ള ബാഗ് എടുത്ത് ഇവിടെ ഫോണിനെയൊക്കെ സേഫ് ആക്കി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാഗ് കരുതി പേടിക്കണ്ട. ആ ഇനി നേരെ ഫ്രണ്ടിലേക്ക് നമ്മൾ പോവാണ്. അപ്രോക്സിമേറ്റ് എനിക്ക് തോന്നുന്നത് ഒരു 2 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബോർഡർ ഇട്ട്. ഇവിടെയൊക്കെ ഞങ്ങൾ വന്നാൽ ആ നേപ്പാൾ ഇതല്ലേ, നമ്പർ പ്ലേറ്റ് അല്ലേ, ആ ഈ കാണുന്ന റൂട്ടിൽ ഞങ്ങൾ വന്നതെന്ന് അത്യാവശ്യം അറിവും കാര്യങ്ങളുള്ള കേട്ടോ. നല്ല തിരക്കുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബോർഡറിൽ. അത് അങ്ങോട്ട് ചെല്ലുമ്പോഴേ നമുക്ക് കറക്റ്റ് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. നിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ സെബി, വളരെ സന്തോഷമുണ്ടോ? ഈ നിമിഷത്തിൽ നീ ഈ വിളിച്ചോടും ഈ സാരഥികളോടും നീ നന്ദി രേഖപ്പെടുത്തേണ്ടതാണ്. നന്ദി അല്ലടാ പണി. ഗൈസ് നോക്ക്, ഞങ്ങളെ സെബിനെയും കൂടെ ചൈനയെ കൊണ്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ലാസ്റ്റ് മിനിറ്റിലാണ് പറഞ്ഞത്. ആ ഇൻവിറ്റേഷൻ വേണമായിരുന്നു, ആ ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു നടന്നാണ് കേട്ടോ ഗൈസ്. നാളെ ഇന്ന് 16 അല്ലേ, നാളെ 17, നാളെ നാളത്തെ ഞാൻ നമുക്ക് ചൈനീസ് വിസ അറ്റിബിറ്റ് ചൈനീസ് വിസ വെക്കുന്ന ഡേറ്റ് കേട്ടോ. നാലഞ്ചു ദിവസം സമയം ഉണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പിന്നെ വേറൊരു കേസ്, അതായത് നമ്മളിപ്പം നേപ്പാളിൽ കയറുമ്പോൾ ഞങ്ങൾക്കൊരു ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, കാരണം ഇത് കഴിഞ്ഞ് അടുത്ത ബോർഡർ അങ്ങനെ പോകുന്നതിൻ്റെ ഒരു സംഭവം. പക്ഷെ നേപ്പാളിൽ കയറിയോണ്ട് നമുക്ക് ഏത് സിം എടുക്കണമെന്ന് അറിയാം, എന്താ സംഭവം കാര്യങ്ങൾ അറിയാം. നേപ്പാളിൽ കയറിയിട്ട് ഞാൻ കാർമെറ്റിന്റെ കാര്യങ്ങൾ, പിന്നെ അതേപോലെ കുറേ പേര് കമന്റ് ചോദിച്ചാൽ ഇന്റർനാഷണൽ ലൈസൻസ് എങ്ങനെ എടുത്തതെന്നുള്ളത്, അതൊക്കെ ഞാൻ ബോർഡർ കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഫാക്ടറികളുണ്ട് കേട്ടോ, എന്തോ റൈസ് മില്ല് പോലെ സംവിധാനമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടുന്ന് ഇഷ്ടം പോലെ വണ്ടികൾ ഈ നേപ്പാളിലേക്ക് എണ്ണ, പിന്നെ അതേപോലെ ചരക്ക് ഗതാഗതം, ഇതെന്നാണ് എഴുതിയാക്കുന്നത്, ചരക്ക് റിപ്പർ, എന്തോ ഒരു സംഭവം റൈസ് തന്നെ. ആ അതെ അത് തന്നെ കേട്ടോ. എടാ ഇവിടെ ഒരു ATM ഉണ്ടായിരുന്നു, മണ്ടത്തരല്ലേ കാണിച്ചു. നമ്മൾ ഞങ്ങൾ അങ്ങ് അപ്പുറം പോയിട്ടാണ് ഞങ്ങള് ആ പൈസയും കാര്യങ്ങളൊക്കെ. നമ്മൾ 4 പമ്പിൽ ഇവിടെ നിർത്തിയിട്ട് 4 പമ്പ് സ്വിച്ച് അല്ലായിരുന്നല്ലോ, ഫുള്ള് വേസ്റ്റ് ഇതൊക്കെ ആയിരുന്നല്ലോ. ലാസ്റ്റ് ഒരു ഭാരത പമ്പ് വൃത്തിയുള്ള, ഞാനിപ്പോ ആ പമ്പിൽ ചോദിച്ചു നിങ്ങൾക്ക് ഇത് വൃത്തിയാക്കിട്ടോ, നീ പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ പോയി. ഉത്തരം കിട്ടിയില്ലേ? ഉത്തരം കിട്ടി, വളരെ സന്തോഷം. ഐഫോൺ പണി കിട്ടിക്കഴിഞ്ഞാൽ പണി പാളും, കാരണം അതിൻ്റെ അകത്താണ് എൻ്റെ എല്ലാ പരിപാടിയും. പൈസ അതിൻ്റെ അകത്തും SMS കാര്യങ്ങളൊക്കെ വന്നില്ല, പണി പാളും. അപ്പോൾ കറക്റ്റ് സമയത്ത് കിട്ടിയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാട്ടോ. പിന്നെ ഇനി മുതലാണ് ഞാനും ലിവിനും വേർക്കാൻ വേണ്ടി തുടങ്ങുന്നുട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഞങ്ങൾക്ക് വാശി അറിയില്ല,
പിന്നെ യൂറോപ്പിലൊക്കെ ഓരോ രാജ്യത്ത് ഓരോ ഭാഷയാണ്. പിന്നെ നമ്മള് പരമാവധി ആരോടും മിണ്ടാതിരിക്കുക. കൂട്ടുകാരുമായിട്ട് ജർമ്മനി കൊണ്ട് സംസാരിച്ചു, കൂട്ടുകാർ പറഞ്ഞു പലയിടത്തും പല ലാംഗ്വേജ് ആണ്. ഇതൊക്കെ എപ്പോഴാണ് ധാരണ കൂട്ടുകാരി? നിനക്ക് വല്ല അറിയാവോ? ഇപ്പം ലോകപ്പഴ കേട്ടോ, ഇപ്പം മുതുപഴ രണ്ടും കൂടെ ആയപ്പോ ഒരു രക്ഷയില്ല. നല്ല കാറ്റാട്ടോ, പൊടിക്കാറ്റ്. നിങ്ങൾ ഇത്ര നേരം ഉൾട്ടി അടിച്ചോണ്ടിരിക്കട്ടോ. ഇപ്പം നമ്മള് വന്ന സൈഡിന് അടുത്തെങ്ങാണ്ടായിരുന്നു ബോർഡർ. അയ്യോടോ ഗൈസ്, ഇത്ര നേരം ഉൾട്ടി അടിക്കായിരുന്നു കേട്ടോ. ഇതിന് റോങ് ആയിരുന്നു, എല്ലാം അറിയാം അറിയാന്ന് പറഞ്ഞിരുന്നു കേട്ടോ. പണി ഇപ്പൊ അത് കറക്റ്റ് തന്നെയാണോടാ സെബി? ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ. നീ സൈഡ് ആയിക്കടാ, സ്ലോലി പോയിട്ടോ. ഭയ്യാ ഭയ്യാ, നേപ്പാൾ ബോർഡർ ഇതിർസേ ഇതിർസേ, നേപ്പാൾ ബോർഡർ ആകെ ആകെ. ആ ചെല്ലോ ചെല്ലോ അങ്ങോട്ട് തന്നെ ആകെ ആകെ. ഒന്നാന്തരം ഗോൾഡൻ കളറില് നെല്ലാണ്, ഗോതമ്പാണോ? ആ ഗോതമ്പോ നെല്ലോ കേട്ടോ, ഇതിൽ രണ്ടിൽ ഏതോ ഒന്നാണ്. നല്ല സൂപ്പർ ആയിട്ട് വിളഞ്ഞിരിക്കും കേട്ടോ. ഇന്നലെ കുളിച്ചതിന്റെ നല്ല ഫ്രഷ്നെസ് ഉണ്ട്, നല്ലൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇന്നലെ കുളിച്ചതിന്റെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. നിങ്ങളുടെ നട്സ് വലിയ നട്സ്, ഞങ്ങളുടെ നട്സ് ചെറുത്. അമ്പോ ഗൈസ് നോക്കൂ, ഞങ്ങൾ നേരെ ഉണ്ടല്ലോ അല്ലേ, അത് യാഥാർത്ഥ്യാട്ടോ. ഫൈനലി ബോർഡറിനോട് അടുക്കാൻ വേണ്ടി തുടങ്ങി. ഈ കാണുന്ന ബസ് ബോർഡറിലേക്കുള്ള കേട്ടോ. എന്നിട്ട് ഇത് ഇന്ത്യൻ വണ്ടിയാണ്, ഇന്ത്യൻ വണ്ടി തന്നെ കേട്ടോ. ബീഹാർ രജിസ്ട്രേഷൻ ടാറ്റയുടെ മാർക്കപ്പുള്ള ഇവിടുന്ന് ആൾക്കാർ ഇറക്കി വിടും. ഇതൊരു ബസ് സ്റ്റാൻഡ് ആട്ടോ. ഈ കാണുന്ന ഇവിടെ റെക്സോൾ എന്ന് പറഞ്ഞ ബോർഡറിൽ കൂടിയാണ് നമ്മൾ കയറുന്നത്. കഴിഞ്ഞ 3 വർഷം മുമ്പേയും 2 വർഷം മുമ്പെയൊക്കെ നമ്മുടെ വീട് പണിയുടെ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ നിന്നാണ് നമ്മൾ ഇവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നേ. ഓർക്കുന്നുണ്ടോ ഈ ബോർഡറില് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, റസാക്കയുടെ പണി വളരെ സ്പീഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കണ്ടുവന്നു. ഗൈസ് അതായത് ഇതേ ആൾട്ടർനേറ്റർ, ഇതേ ആൾട്ടർനേറ്റർ എന്നൊക്കെ കടാ. അല്ലല്ല, റിംഗ് സെറ്റ് ആ, റിംഗ് സെറ്റ് അല്ലേ, റിംഗ് ഒക്കെ. ഇനി വർഷോപ്പിലോട്ട് ക്യാമറ തിരിക്കണ്ട. അതായത് പോകാൻ ആഗ്രഹമില്ല. ആ വേറെ കേസ് ഞാൻ പറയാം. അതായത് അന്ന് ഞങ്ങൾ 2 വർഷം മുമ്പൊക്കെ ഇവിടുന്നൊക്കെയാണ് വന്നത്. ഞാൻ ഇപ്പോഴും മറക്കാത്തൊരു കേസ്, പഴയ വീഡിയോ കണ്ടവർക്കറിയാം. അതായത് ഓമനിക്കകത്ത് ഈ കാണുന്ന നേപ്പാളിന്റെ സൈഡിൽ കിടന്നാണ് ഞാനിവനും കൊതുകടി കൊണ്ട് ഒരു രാത്രി മൊത്തം ഉറങ്ങിയത്. കാരണം ഇവിടെ പിന്നെ രാത്രിയിൽ ബോർഡർ ഓപ്പൺ അല്ല, നല്ല ബ്ലോക്കാണ്. എടാ പെട്ടു പെട്ടു പെട്ടു, നല്ല ബ്ലോക്കാണ്. ഇതിന്നൊന്നും തീരു നോക്കിയേ, അപ്പുറത്തൊന്നും വണ്ടി തീരുവല്ലേ. അന്ന് ഞാനൊക്കെ അടി കിട്ടിയിട്ട് ഞാൻ ഓടി ഓർമ്മയുണ്ടോ രാത്രിയില്, എന്നെ പെട്ടെന്ന് ബോർഡർ ക്രോസ് ചെയ്യാം. എടാ ഇത് തിയേറ്റർ ആട്ടോ, ഗൈസ് നോക്കൂ, ഈ കാണുന്നത് ഇവിടുത്തെ തിയേറ്റർ ആട്ടോ. ഇതേ സെബിനെ, ഇത് തിയേറ്റർ ആടാ ഭയ്യേ, തിയേറ്ററേ, മൂവി തിയേറ്റർ, തിയേറ്റർ എന്നാ. ആ ഇതർക്ക റെക്സോൾക്ക തിയേറ്റർ ഏവാല. ഓ ബെടാ ബെടാ, മൂവി തിയേറ്ററേ. അതെ അതെ, പുള്ളിക്കാരന്ന് മനസ്സിലായിക്കോട്ടെ. ഏതാ ആ ഈ കാണുന്ന പടം ആട്ടോ, എനിക്ക് തോന്നുന്നു ഇത് ഏത് ഭാഷയായിരിക്കും. ബീഹാറിൽ ഹിന്ദിയാണോ? ഹിന്ദിയാണോ? മദർ ടങ് ബീഹാർ ഹിന്ദിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദിയാണ്. പക്ഷെ യു പിയിൽ വേറൊരു ഭാഷയുണ്ട്, അവർക്ക് ഹിന്ദി അറിയാം. വേറൊരു ഭാഷയുണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞു കറക്റ്റാ, നല്ല രീതിയിലുള്ള ബ്ലോക്ക്. ഇവിടെ ഉള്ളൊരു നമ്മൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു വണ്ടിക്ക് കൊണ്ട് എടുത്തിട്ട് ചിരിച്ചു കാണിക്കുള്ളൂ, അല്ലാതെ ഇവിടെ വേറെ ഒന്നുമില്ല. ഇവിടെ ഒരു വണ്ടിക്ക് പോലും തട്ടുകിടാത്ത ഇല്ല. നീ കണ്ണുകൊണ്ട് കണ്ടല്ലടാ, മറ്റേ ടയോട്ടയുടെ ബ്ലസ് പിന്നെ ഗ്ലാൻസ് ഒറ്റ ബൈക്ക് ബൈക്ക് നമ്മുടെ വണ്ടി നോക്കിയാണ്. ഒറ്റയടി അങ്ങോട്ട് കൈ കാണിച്ചു സംഭവം. രണ്ടാൾ കണ്ടത്, ഒരാള് സ്കൂട്ടി കണ്ടത്, ഒരാൾ ബൈക്ക് കണ്ടത്. നിങ്ങൾ കണ്ടോ? ഇനി നേരത്തെ പ്ലാൻ ചെയ്തത്? സത്യം പറഞ്ഞത് കള്ളത്തരം അറിയില്ലോ. അതാലോചിക്കുമ്പോഴാ ഇതേ മുങ്ങല്ലേ. ഞങ്ങക്ക് വിസ എടുത്തിരുന്ന ഇവരാട്ടാ, ക്ലൗഡ് ക്ലാവൽ സൊല്യൂഷൻ. ബലേറോയുടെ പിക്കപ്പ് ആണ് തോന്നുന്നുണ്ടോ. ഇത്ര ലോഡ് അടങ്ങി അല്ല, സന്നി അല്ല, അല്ല ഇതല്ല, യോധയല്ല, യോധയല്ല. ഇവിടെ ഉണ്ടല്ലോ ഡാ, ഈ ബോർഡർ കഴിഞ്ഞ് നമ്മള് കുറച്ചങ്ങ് ചെല്ലുമ്പോ തന്തൂരി, പിന്നെ ഫ്രൈ ചിക്കൻ, പിന്നെ ഇതൊക്കെ ഇതൊക്കെ ഇല്ലടാ, മറ്റേ പിന്നെ മറ്റേ ഇതില്ല, നമ്മുടെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി, ആ സാധനം ഒക്കെ കിട്ടും. റസാക്കിന് വേണോ? റസാക്കെ ഹൈദരാബാദി ചിക്കൻ സാധനങ്ങളൊക്കെ ഞാൻ ഒരു കാര്യം ചോക്കട്ടെ, 90s അവാർഡ് പടത്തിലാണോ നിങ്ങൾ അഭിനയിക്കുന്നത്? അല്ല, എന്ത് ചോദിച്ചാ? നേരം നീ പറഞ്ഞു ഇത് വളരെ സുഖമുള്ള പരിപാടിയാണ്, നീ അത് മനസ്സിലാക്കാതെ.
അല്ല റസാഖ് എന്നോട് പറഞ്ഞ നീ പിന്നെ ക്യാമറയിലൂടെ സംസാരിച്ച നിനക്ക് അപ്പം പൈസ തന്നെ മനസ്സിലായില്ലേ. നമ്മളിവിടെ വിശന്നോണ്ടി നമുക്ക് ബോർഡർ ക്രോസിംഗ് നടക്കൂല. ഭക്ഷണം കഴിക്കാൻ കയറി കഴിഞ്ഞാൽ ഒന്നും ബോർഡർ ക്രോസ് നടക്കൂല. ടുക് ടുക്ക് എത്രയാ നേപ്പാള് കയറാൻ വേണ്ടി നോക്കിയ, എത്ര ടുക് ടുക്കാന്ന് നോക്കിയ, ഒന്നോ രണ്ടോ ടുക് ടുക്ക് അല്ല കേട്ടോ. എന്റെ ഫോണും കൊണ്ടൊന്നും പോയേക്കല്ലേടാ, പിന്നെ ഫോണില്ല അതുകൊണ്ടാ. നോക്കി എന്തോരം ടുക് ടുക്ക് കിടക്കണേന്ന് നോക്കി. നേപ്പാൾ ചായക നേപ്പാൾ, അവൻ നേപ്പാളിലാന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് നേരം വണ്ടി നീക്കാൻ പറ്റും. എനിക്ക് വന്നൊരു 100 മീറ്റർ മാക്സിമം. ഈ കാണുന്ന ഈ പുള്ളി തേങ്ങ വിൽക്കും കേട്ടോ. ഇവൻ പറഞ്ഞത് പിന്നെ ഇത് എവിടെ നടാ, കോഴൽ കണ്ടറിയിൽ നിന്നോ? നല്ല ശുദ്ധമായ വെള്ളവാ. പീസായിട്ട് വന്ന് വണ്ടി കെട്ടി തട്ടി തന്നെ കേട്ടോ. ഒരു ബൈക്ക് വന്ന് റെസ്റ്റ് അടി, ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മുടിഞ്ഞ ബ്ലോക്കാ കേട്ടോ. നൈസായിട്ട് വന്ന് തട്ടി തന്നെ കേട്ടോ. ഇതെന്താ ഇത്ര ബ്ലോക്ക്? എന്തൊരു ബ്ലോക്കാന്ന് നോക്കിയേ, അപാര ബ്ലോക്കാട്ടോ. ഓ കഞ്ചസ്റ്റഡ്, എല്ലാ വണ്ടികളും റോങ്ങാ കയറി വരണേ. അതെ ഇവിടുന്ന് ഒരു ബസ് എടുക്കാനുള്ള കഷ്ടപ്പാട്. എനിക്ക് തോന്നുന്നില്ല ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി നീങ്ങുന്നുള്ളൂ കേട്ടോ. രാവിലെ 8 മണിക്ക് കയറേണ്ടതായിരുന്നു, പക്ഷെ ഞാൻ എഡിറ്റിങ്ങും പിന്നെ ഫോൺ റീചാർജ് പൈസ എടുക്കാനൊക്കെ പുറകെ പോയപ്പോൾ സമയം താമസിച്ചു. ഒരു 11:12 കേട്ടോ. എന്തൊരു ബ്ലോക്കാ. അതെ അടി, ഇവിടെ അടി, ഇവിടെയാണേലും റോങ്ങ് വണ്ടി. ഇതങ്ങ് വാലേ വാലേ കിടക്കും കേട്ടോ. ആരും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും തയ്യാറല്ല കേട്ടോ. നോക്കി അടിച്ച് പൊളിക്കുമോ വണ്ടിയൊക്കെ. ഇതെന്നാ ഇത്? ദൈവത്തിനറിയാം നടക്കുന്നത്. ആദ്യം പോയി നേപ്പാൾ കേട്ടോ. ബീഹാറിൽ കൂടെ വണ്ടി ഓടിക്കലും ഇങ്ങനെയാ കേട്ടോ. വണ്ടിക്കിട്ട് വന്ന് തട്ടും മുട്ടും ഇതൊക്കെ സർവ്വസാധാരണമാണ് ബീഹാറിൽ. എന്നെയ്യേ ഉദരാനേക്കലിയെ ജാനേക്കലിയേ ആ ദസ് ബജെ ഓപ്പൺ. രാത്രി 10 മണി വരെ ബോർഡർ ഉണ്ടെന്ന് കേട്ടോ ചോദിച്ചപ്പോൾ പറഞ്ഞേ. 3 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു ബോർഡറിന്. ഞങ്ങൾ ഈ റൂട്ടിൽ കൂടെ തന്നെയാണ് കേട്ടോ പോയത്. എന്തേ ആ കഴിച്ച് ചെറിയ രീതിയിലൊക്കെ വണ്ടികൾ അനങ്ങി തുടങ്ങി കേട്ടോ. ഇവിടുത്തെ ബ്ലോക്ക് തന്നെ ഇപ്പൊ മനസ്സിലായി കേട്ടോ. ബസ് നടുക്കൂടെ കുത്തി കയറ്റുന്ന കേട്ടോ. കുത്തി കയറ്റുക. അവിടുന്ന് വണ്ടി ഇവിടുന്ന് വണ്ടിയാടാ, അവിടുന്ന് വണ്ടി ഇവിടുന്ന് വണ്ടി. ഇതാ വിഷയം. അവര് നൈസായിട്ട് അവിടെ വണ്ടി കുത്തിക്കാറ്റില്ല. ബസിന്റെ ഫ്രണ്ടില് ഇരുമ്പ് കൊണ്ട് ക്രാഷ് ഗാർഡ് പണിതൊക്കെ കേട്ടോ. എന്റെ അത് വെച്ച് ആൾക്കാർ വണ്ടിക്കിട്ട് ഇടിക്കുക. എന്റെ പൊന്നെ ബൈക്കാരൊക്കെ വെറുതെ ഇടിക്കുക കേട്ടോ. ഇതൊക്കെ വല്ല പൊളിറ്റീഷ്യൻ വണ്ടികളായിരിക്കൂടാ, അല്ലെങ്കിൽ അങ്ങനെ നടക്കുവോ. നോക്കി എടുത്തിട്ട് നോക്കി നോക്കി അവിടെ ഗുണ്ടായിസ് അവിടെ പോലെ വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് നിക്കുക. എന്തൊരു തോന്നിയ ദിവസം കാണിക്കണ നോക്കി. എന്റെ അമ്മ ഇവന്മാരാട്ടോ വിഷയം. എന്റെ പൊന്നെ ഇവിടെ എന്നെ നടക്കുന്നേ. ശ്രദ്ധിക്കണടാ, ഒന്നും അറിയിക്കാതെ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. മാറ്റിയെടുത്ത പൊന്നെ ഗുണ്ടായസത്തിന് അങ്ങരുത്. നേപ്പാൾ വണ്ടി എന്തുവാണ് ഇവിടെ സംഭവിക്കുന്നേ? എന്തൊക്കെയോ കാണിക്കുന്നു. ഇവിടെ എന്താ സംഭവം? കഴിഞ്ഞ് കഴിഞ്ഞ് ബോർഡർ എത്തി. ഇത് ഈ കാണുന്ന ഇവിടെ 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 ഇതുണ്ടോ? ഈ കാണുന്ന ഇവിടെ കേട്ടോ ബോർഡർ. ഈ കാണുന്ന നേപ്പാൾ രജിസ്ട്രേഷൻ വണ്ടിയാണ്. പണ്ടൊക്കെ മാരുതി നമ്മുടെ ഇന്ത്യൻ സാധനങ്ങളൊക്കെ ടാറ്റയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ ചൈനീസ് കമ്പനികളാട്ടോ കൂടുതൽ. വില കുറവാ, ഗ്യാരണ്ടി ഇല്ല. എടുത്ത് കളയാം ഇവിടെ. ഇതിന്റെ ഉള്ളിലൊക്കെ വലിയ വലിയ മാർക്കറ്റുകൾ. ഇവനെ ഇതിന്റെ ഉള്ളിലൊക്കെ വലിയ വലിയ മാർക്കറ്റുകളാട്ടോ. ഇതുണ്ടോ ഇതേപോലെ മാർക്കറ്റുകളാട്ടോ. അത് ഇത് എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കേന്ദ്രീകരിച്ച്, അതായത് നേപ്പാളുകാരെ കേന്ദ്രീകരിച്ചുള്ള മാർക്കറ്റാണ്. പിന്നെ ഇവിടുന്ന് നേപ്പാളിന് പോകുന്നവർക്കും ഉള്ളത് അതായത് ഏറ്റവും സെറ്റ് എല്ലാ സാധനം, പാത്രം, തേങ്ങ, മാങ്ങ, ചക്ക എല്ലാം ഇതുണ്ട്. ഇതൊക്കെ ഫുള്ള് മാർക്കറ്റുകളുണ്ട്. ഈ ഭാഗം ഇതുണ്ടോ? ഇവിടെ എല്ലാം ഫുള്ള് തണ്ണിമത്തൻ. ഇത് എനിക്ക് പല പല സെറ്റപ്പാണ്. ഇത് ഈ കാണുന്ന അവിടെ ആട്ടോ നമ്മുടെ ബോർഡർ ഏകദേശം ഇപ്പോൾ എടുക്കാനാവും കേട്ടോ. നിങ്ങൾക്ക് നല്ല ഐശ്വര്യം കേട്ടോ. വന്നപ്പോൾ തന്നെ റെയിൽവേ ഈ കാണുന്ന ഇതെന്നോടാ ബൈക്കൊക്കെ ഇതെന്നെ ഇവിടെ സംഭവിക്കുന്നേ. ബൈക്ക് സൈക്കിളൊക്കെ ഇതിൻ്റെ അതുകൂടെ തള്ളിക്കൊണ്ട് പോയി. ഇവർക്കൊരു ജീവന് പേടിയൊന്നും ഇല്ലേ? അടിപൊളി. ഇത് എന്താണ്? ഇത് എന്റെ പൊന്നെ ഇത് റെയിൽവേ ഗേറ്റ് അടച്ച് നമ്മളൊക്കെ വണ്ടി ഇവിടെ നിർത്തി. ഇവരങ്ങനെ ഒന്നും അല്ല കേട്ടോ. വളരെ കൂള. ഇതാ അതിന്റെ അത്ര ഓടിച്ചോണ്ട് നടക്കുന്നത്. ഇവനൊന്നും ഒന്നും ചിന്തിക്കുന്നില്ല കേട്ടോ. എന്നതാണ് അവിടെ നടക്കണേ. ഗൈസ് നോക്കൂ, എനിക്ക് തോന്നേ ഈ ബോർഡർ വരെ, റെക്സോൾ ബോർഡർ വരെ ട്രെയിൻ ഉണ്ട് കേട്ടോ.
എന്നിട്ട് പിന്നെ ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങി നമുക്ക് നേപ്പാളിലേക്ക് ബസ് കിട്ടും, അങ്ങനെ എന്തൊക്കെ സെറ്റപ്പാണ്. ഇപ്പൊ അങ്ങോട്ടെല്ലാം വണ്ടികളൊക്കെ മാറി തുടങ്ങും കേട്ടോ. ഇതൊക്കെ ശുദ്ധ മണ്ടത്തരം കേട്ടോ. ഈ കാണുന്ന ഗേറ്റൊക്കെ ആൾക്കാർ തന്നെ പൊക്കുക. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു പിടുത്തം എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. ആ അരിയും അരിയും അല്ലേ, ടൈമിംഗ് അറിയായിരിക്കും. ടൈം ട്രെയിനിന്റെ കാര്യത്തിൽ ഒന്നും ഇല്ല, എത്ര കിലോമീറ്റർ സ്പീഡ് വരുന്ന ട്രെയിനാണ് നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റൂല. ചിലപ്പോ പയ്യെ വരുന്ന പോലെ തോന്നും സ്പീഡ് വരും. അങ്ങനെ റെയിൽവേ ഒറ്റ മാറി അങ്ങ് ഒഴിഞ്ഞു പോയി. പക്ഷെ ഇത് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഭയങ്കര അല്ലേ. ഇതേപോലത്തെ റിക്ഷക്കാരിഷ്ടം ഇഷ്ടം ഗൈസ് നോക്കി. ഇതേപോലത്തെ സൈക്കിളിലെ ആൾക്കാരെ കൊണ്ടുവന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടോ. ഇവിടെ ഒരു ട്രെയിൻ വരുന്നുണ്ട്, ആൾക്കാരെല്ലാം ഈ വശത്തോടാ നോക്കുന്നത്. ഈ വശം ഞാൻ ഇരിക്കുന്ന വശം ഇതുണ്ടോ, ഈ ഒരു വശം. ഞാനിപ്പോൾ ഇരിക്കുന്നത് റസാഖിന്റെ ഇടത് വശം. ട്രെയിൻ പേടിച്ചു വരും കേട്ടോ അല്ലേ. സാധാരണ ആൾക്കാർ ട്രെയിനെ പേടിക്കും, ഇവിടെ ട്രെയിനാ പേടിക്കുന്നത്. നോക്കിയേ, ഒരു ടെൻഷനും ഇല്ല, ഒരു പേടിയില്ല. നോക്കി എന്നാലും ആൾക്കാർ ക്ലോസ് ചെയ്യുക. ആ എഞ്ചിൻ മാത്രം ഉണ്ടായിരുന്നുള്ളടാ, എഞ്ചിൻ മാത്രമേ ഉള്ളടാ, വേറൊന്നുമില്ല. വരാൻ വരാൻ ഉണ്ടോ? ഇതല്ല ട്രെയിൻ പോകുന്നു, അതിന്റെ ബേക്കിൽ പോകുന്നുണ്ട് ആൾക്കാര്. ആൾക്കാർക്ക് പേടിയില്ല കേട്ടോ. ഇതൊക്കെ നമ്മളിവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ, ഈ അപൂർവ കാഴ്ച അല്ലടാ. വേറെ കാര്യമുണ്ട്, ഇത് തുറന്നെങ്ങാനും വെച്ചില്ലായിരുന്ന മറ്റേ എല്ലാരും വണ്ടിക്കാര് പറയാം ഞങ്ങൾ പോയിട്ട് ട്രെയിൻ പോയാൽ. അല്ല വേറെ കേസ് ഞാൻ പറയട്ടെ, ഈ സംഭവം വേറെ രാജ്യത്തെങ്ങാനാണ്. വൺ ഫൈനും നല്ല പേട ശിക്ഷയും കിട്ടും, നല്ല പടയും കിട്ടും. ആ അതോടുകൂടി പരിപാടി നിൽക്കും കേട്ടോ. ഇവിടെ ആരും നോക്കാനും ഇല്ല, ആരും ആരെ ശ്രദ്ധിക്കാനും ഇല്ല. സെയിം മിഷൻ തന്നെ തിരിച്ചു വരും. അതെങ്ങനെ ശരിയാവുക? സൈക്കിൾ കൊണ്ട് അടിച്ചു കിട്ടി പോലെ കേട്ടോ. വെപ്രാളം ട്രെയിൻ വന്നു, വെപ്രാളം കാണിച്ചു അവിടെ കിടക്കുക. ഇതേ ഒരെണ്ണം വരുന്നതാ സെയിം ആളാ കേട്ടോ. ആ സെയിം ആളാ. ഇവിടെ 150 കോടിയോ അത്ര അറ്റാക്കാനും ഇല്ല എഞ്ചിന്റെ വില. ആ 150 കോടിയും കാനും വന്നു. കേരളത്തിലല്ല, ഇന്ത്യയില്, ഇന്ത്യ പഞ്ചാബ് പഞ്ചാബ് ആൾക്ക് കഴിഞ്ഞു. ഇനിയിപ്പം ഇവിടെ എന്നൊക്കെ സംഭവിക്കുക എന്നുള്ള ദൈവത്തിന് അണക്കെട്ട് തുറന്നു വിട്ടോലായിരിക്കും കേട്ടോ ഇനി. അല്ലടാ അടിപൊളി, ഇനിയും തുറക്കുന്നില്ല. അപ്പം തുറന്നു കിട്ടി കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഫ്രണ്ട്ലി അടിപൊളി നോക്കി ഒന്ന് പോക്ക് നോക്കി. ഓ ഇവിടെ ഇഷ്ടംപോലെ ട്രെയിൻ ഉണ്ടോ സെബിനെ? അതെ ഇതുകൊണ്ട് ഇഷ്ടംപോലെ ട്രെയിൻ ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത്. അത്യാവശ്യം ട്രെയിൻ ഉണ്ട്, വലിയ ട്രെയിന്. ചരക്കും ഉണ്ട് മറ്റേതും ഉണ്ടാ ആൾക്കാരെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇവിടെ നിന്ന് തിരിഞ്ഞ് ബോർഡറിലേക്ക് പോകണം. ഇനിയും ബോർഡർ ചെന്നിട്ടാണ് ബാക്കി സർക്കസും പരിപാടിയൊക്കെ കേട്ടോ. സിംഗിൾ ഡോർ റാഡ് ഉണ്ടോടാ, നേപ്പാൾ വണ്ടി ഒക്കെ യുണീക്ക് ആയിരിക്കും. നിർത്തും നിർത്തും എന്നാ നേരം. പോകുന്നതിൻ്റെ കസ്റ്റംസ് ആ സൈഡ് ആയിക്കോട്ടെ. ഇവിടെ എന്തൊരു സംഭവം ഉണ്ട്, ഞാൻ പോയിട്ട് വരാം. ഒതുക്കണോ നിങ്ങളെ കസ്റ്റംസിൽ? കസ്റ്റംസ് അല്ല, ഇന്ത്യൻ ഇമിഗ്രേഷനിൽ കൊണ്ടുപോയി കൊടഞ്ഞു. പക്ഷേ എടുത്തിട്ട് കൊടഞ്ഞു ഞങ്ങളെ. കോട്ടയ്യ എന്ന് വെച്ചാൽ കൊടയ, പക്ഷേ ഉണ്ടല്ലോ ഈ സത്യം സത്യമാണല്ലോ. അപ്പം വെച്ചാൽ നമ്മുടെ എല്ലാം ചോദിച്ചപ്പോൾ എല്ലാം ഒരേപോലെ. പക്ഷെ അത് ഭയങ്കര അനുഗ്രഹിപ്പോയി, കാരണം നമുക്ക് എൻട്രി കിട്ടി. അപ്പോൾ ഇനി ഇന്ത്യയിലേക്ക് നമ്മൾ തിരിച്ച് വരുന്ന വണ്ടിയിലല്ല, നമ്മൾ ഫ്ലൈറ്റിലാണ്. അപ്പോൾ ആ സമയത്ത് എക്സിറ്റും ആ ഒരു വിഷയം ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ ഫൈനലി നേരെ ഇതുണ്ടോ നേപ്പാളിൻ്റെ എൻട്രി കയറാണ്ട് പോകണം, അതായത് നേപ്പാൾ ബോർഡർ കയറാണ്ട് പോവാണ്. ഞാൻ എല്ലാ കാര്യം ഈ നേപ്പാളിൻ്റെ എൻട്രിയും കൂടെ മേടിച്ചത്. ഇപ്പം നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് ആണ് മേടിച്ചേക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് എൻട്രിയും കൂടെ മേടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ കറക്റ്റ് ഡീറ്റെയിൽസ് പറയാം. ഏതാണ്ട് 3 മണിക്കൂർ പോയില്ലടാ, 3 മണിക്കൂർ അല്ലേ, 3 മണിക്കൂറോളം നമ്മൾ പിടിച്ചിട്ട് കേട്ടോ. ഇപ്പോൾ ഫൈനലി നമ്മളങ്ങനെ നേരെ ഇതാണെന്ന് തോന്നുന്നു കേട്ടോ, കറക്റ്റ് ലൈൻ അതേടാ ഇതാ. നമ്മളങ്ങനെ കറക്റ്റ് നേരെ ഈ കാണുന്ന നേപ്പാൾ ബോർഡർ നമ്മൾ കയറാൻ വേണ്ടി പോയിട്ടോ. അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ട് ചെക്ക് പോസ്റ്റ് ഉണ്ട്, അല്ല ഇതിലെ അങ്ങനെ പോയാൽ മതി. ഇതിലെങ്ങനെ പോയിട്ട് അവിടെ ഇടുവാ, നമുക്ക് ഇതിലെ പോവാം. പോട്ടെ പോട്ടെ പോട്ടെ, പൈസ നോക്കൂ. നമ്മൾ നേരെ ഇല്ല അങ്ങ് പോട്ടോ. പണ്ട് 2 വർഷം മുമ്പ് വന്ന ഓർമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതേ ഇന്ത്യ നേപ്പാൾ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ. അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള സംഭവമാണ് ഈ കാണുന്നത് ആയിരിക്കണം. നേരത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ, ഫുള്ള് കഞ്ചച്ചതും ഫുള്ള് ആലമ്പായിരുന്നു കേട്ടോ. ഇപ്പോൾ എല്ലാം അവിടെയാണ് കേട്ടോ നമുക്ക് നിർത്തേണ്ടത്. സെബിനെ ഇതാ അവിടെ അവിടെ ഒരു പൊങ്ങവും താഴ്ന്ന സംഭവം കണ്ടോ. ഇപ്പം നമ്മൾ നേപ്പാൾ എൻ്റർ ആയി. ഇതിപ്പോൾ നേപ്പാളാണ്, നമ്മളിപ്പോൾ നേപ്പാളിലുള്ള അതുകൊണ്ട് അവിടെയാണ് കസ്റ്റംസിൻ്റെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ആ അതിൻ്റെ അപ്പുറത്ത് അവിടെയാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ നടത്തേണ്ടത്. പക്ഷേ ഒരു വിഷയമുണ്ട്, അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം കേട്ടോ. ഫോൺ അടിക്കാൻ പാടില്ല, വീഡിയോ എടുക്കാൻ പാടില്ല. ഫയസ് ഫൈനലി നമ്മൾ നേപ്പാൾ എൻട്രി ആട്ടോ. യെസ് വെരി കറക്റ്റ്, വെരി കറക്റ്റ്. എന്നെ ഇംഗ്ലീഷാണ് എൻ്റെ കറക്റ്റ് സമയത്ത്.
മാറ്റി വെച്ചിട്ടാ ചോദ്യം ചെയ്ത് ഞങ്ങള് മണി മണി പോലെ ഉത്തരം പറഞ്ഞു. കെറ്റ് 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 എവിടെ എങ്ങനെ കസ്റ്റംസ് ചെയ്തായിരുന്നു അല്ലുവിനെ എവിടെയാ എവിടെയെങ്കിലും തടയട്ടാ. അത് തന്നെയാടാ അത് അത് തന്നെ നേപ്പാൾ പോലീസ് ആടാ പഴയ രീതികളൊക്കെ മാറി കേട്ടോ. പണ്ടെന്ന് വെച്ചാൽ നമുക്ക് അവിടെ നിന്ന് പോയിട്ട് അവിടുന്ന് അങ്ങനെ പേപ്പർ റെഡിയാക്കി അങ്ങനെ പോകാൻ പറ്റുമായിരുന്നു. ഇപ്പൊ എന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിലാ കേട്ടോ കസ്റ്റംസ് ഇതുണ്ട്. ആ വണ്ടി പോകുന്നുണ്ട്, അതിന്റെ ഉള്ളിൽ കയറിയിട്ട് അവിടുന്ന് പേപ്പർ ആക്കിയിട്ട് വേണം നമുക്ക് ഇറങ്ങി പോവാൻ. അപ്പം കുറച്ച് പരിപാടി ചെയ്യാണ്ട് നേരെ ഇനിയിപ്പോൾ തിരിച്ചു പോട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണം കേട്ടോ. ഗൈസ് ഫൈനലി നമ്മളങ്ങനെ ഇമിഗ്രേഷനിൽ എത്തിയിട്ടാടാ. ഇവിടെ എവിടെ ഇട്ടാ നമുക്ക് അങ്ങനെ ചോദിക്കണം. ഏജന്റാന്ന് തോന്നുന്നു. അവൾ നിർത്തിക്കാൻ നിർത്തിക്കണം. ഈ കാണുന്ന നേപ്പാൾ കസ്റ്റംസ് ആട്ടോ. അപ്പം ഞങ്ങൾക്ക് ഏതാണ്ട് 3 മണിക്കൂർ നഷ്ടമായി. പരമാവധി ഞങ്ങളെയും കൊണ്ട് ഇവിടുത്തെ ടാക്സ് അടപ്പിക്കാണ്ട് നോക്കി. നമ്മുടെ കാർനെറ്റ് നേപ്പാളിൽ അപ്സെറ്റാണ്. അപ്പോൾ കാർനെറ്റ് ഉള്ളവർക്ക് ഒരു കാരണവശാലും നേപ്പാളിൽ പൈസ കൊടുക്കണ്ട. ഏതാണ്ട് നമ്മുടെ വണ്ടിക്ക് 10 ദിവസത്തേക്ക് ഏജൻറ്റ് മുഖേനാണെങ്കിൽ 4500. പിന്നെ ഡയറക്റ്റ് നമ്മൾ ഓഫീസിൽ ചെല്ലുവാണെങ്കിൽ അവർ സമ്മതിക്കൊന്നുമില്ല. ഏജൻറ്റുമാരുടെ കൂടുതൽ വരാനേ പറയുള്ളൂ. അങ്ങനെ പോവുകയാണെങ്കിൽ ഏജൻറ്റുമാരുടെ കൂടുതൽ പോകുകയാണെങ്കിൽ 4500 നേരിട്ടില്ലാണെങ്കിൽ 3750 അങ്ങനെയാണ്. 4500 3750 അങ്ങനെ സംഭവം. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് കാർനെറ്റ് ഉണ്ട്. അപ്പം പഴയ കാർനെറ്റ് കൊടുത്തു അതിന് ഡേറ്റ് ഇല്ലെന്ന് പറഞ്ഞു. അത് തന്നു എന്നിട്ട് പുതിയ കാർനെറ്റ് കൊടുത്തു. അപ്പം നിന്ന് സീൽ അടിച്ചു തന്നു. ഒക്കെ ഞാൻ പുറത്തു കാണിച്ചു തരാം. അങ്ങനെ ഫസ്റ്റ് കാർനെറ്റ് സീൽ വന്നിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ നേരെ കസ്റ്റംസിലേക്ക് പോവാണ്. അല്ല കസ്റ്റംസ് കഴിഞ്ഞു, ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇമിഗ്രേഷനിലേക്ക് പോവാണ്. അപ്പോൾ ഇമിഗ്രേഷനിൽ പോയിട്ട് നമുക്ക് സീലും കൂടെ അടിക്കണം. അത് എൻ്റെ അടിക്കണം, ലിബിൻ്റെ അടിക്കണം, റസാക്കായിട്ട് അടിക്കണം, സെബിൻ്റെ അടിക്കണം. സെബിൻ ഉറങ്ങിപ്പോയോ? കാഠ്മണ്ഡു കാണണം, കാഠ്മണ്ഡു ഓടിക്കണം എന്ന് പറഞ്ഞ് ഇതേ കിടക്കുന്നു. എടാ നീ ഓടിക്കുന്നില്ലേ? നേപ്പാൾ ഓടിക്കുന്നില്ലേ? കാഠ്മണ്ഡു ആയിട്ടല്ലോ. ഹായ് ഗൈസ്, ഇമിഗ്രേഷനിൽ പോയിട്ടെ. അപ്പോൾ അപ്പുറത്തുനിന്ന് ഞങ്ങൾ ഇപ്പം വന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതായത് നമുക്ക് ഇമിഗ്രേഷനിൽ ചെന്നിട്ട് നമുക്ക് വിസ അല്ലല്ലോ, പാസ്പോർട്ടിൽ കുത്തണം കേട്ടോ. അപ്പോൾ കുത്തിയിട്ട് വരട്ടെ. 4 പേർക്ക് കുത്തണം. കാരണം ഇവർക്ക് എയർപോർട്ടിൽ കൂടെ പോകാൻ അത് ആവശ്യമാട്ടോ. ഞങ്ങൾക്ക് ചൈനയിൽ കൂടെ പോകുമ്പോൾ അതും ആവശ്യമാട്ടോ. എല്ലാം ഇല്ലേ? എല്ലാം ഇല്ലേ? അടുത്ത് തന്നെ താക്കോൽ. ഞങ്ങൾ വിശന്നിട്ട് കണ്ണാണ്. നേരം വെളുത്തിട്ട് ഞങ്ങൾ ആരും ഒന്നും കഴിച്ചില്ല. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇത് കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് മാറ്റണം കേട്ടോ. ഗൈസ് ഇവിടെ നിന്ന് ഇത് ഇച്ചിരി ഒരിച്ചിരി പിന്നെ പാനിപ്പൂരി കഴിച്ച തൊട്ടപ്പുറം നല്ല കിട്ടുന്ന ഭക്ഷണം കിട്ടുന്ന സ്ഥലം എനിക്കറിയാം. അവിടെ നിന്ന് കഴിച്ചിട്ട് വേണം പോകാൻ വേണ്ടി. സിം എടുക്കണ്ടടാ, സിം എടുക്കണം, കറൻസി വാങ്ങിക്കണം, ഇവിടെ നിന്ന് സ്റ്റാമ്പ് കുത്തണം, നിന്റെ ഇതിൽ എല്ലാത്തിനും കുത്തണം. എക്സിറ്റ് അടിക്കുമ്പോൾ അല്ലേ അത് വിഷയം ആവും. അയ്യോ, ഇന്ത്യൻ എമിഗ്രേഷനിലാണ് ഞങ്ങളിട്ട് വാറ്റിച്ച. ഇവൻ നീ തത്ത പറയുന്ന പോലെ പറഞ്ഞല്ലോ അല്ലേ. ഫൈനലി എല്ലാ പരിപാടിയും കഴിഞ്ഞു, വിസ അടിച്ചു, അതായത് നമുക്ക് അറൈവൽ കിട്ടി, കാർനെറ്റ് എൻ്റർ ചെയ്തു. നമ്മൾ നേരെ വീണ്ടും ഈ കാണുന്ന റൂട്ടിൽ കൂടെ പോയിരുന്നു. പക്ഷെ ഞങ്ങൾ ഇച്ചിരി മുന്നോട്ട് കയറി പോയായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ വീണ്ടും തിരിച്ചിറങ്ങേണ്ട ഒരു അവസ്ഥ വന്നു. ഗൈസ് നോക്കൂ, നമുക്ക് ഇനിയിപ്പോ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ മറ്റേ സാധനം ഒന്നും കൊടുക്കണ്ടോ. നമുക്ക് കാർനെറ്റ് ഉള്ളതുകൊണ്ട് അതിന്റെ ഇതിനൊന്നും ആവശ്യമില്ല. നമ്മൾ നേരെ പോകുന്നു, ഒരു സിം എടുക്കുന്നു. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് പൈസ മാറുന്നു നേപ്പാൾ മണി. അത് എത്രക്ക് എത്ര തരുമെന്ന് ചോദിക്കണം. എടുത്തോ 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 റൈറ്റ് പോട്ടെ. ഗൈസ് നോക്കി, ഇവിടെയാണ് ഇവരുടെ ചെക്കിംഗ് ഉണ്ട്, ഇവരുടെ പോലീസ് ചെക്കിംഗ് ആണ് ഈ കാണുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഗൈസ്, പഴയ റൂളൊന്നും അല്ല, 5 മിനിറ്റുള്ള ഗൈസ് നോക്കുക. അതിൽ ഞങ്ങൾ നേരത്തെ പോയതാ കേട്ടോ. ഇതിപ്പോ ഞങ്ങൾ വീണ്ടും ഇതിലെ പോവാണ്. ഇതാണ് നേപ്പാളോട്ടോ, ബോമേറിലെ കേട്ടോ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കണ്ടില്ലേ, രണ്ട് സ്റ്റിക്കർ ഉണ്ട് കേട്ടോ. ഇതാരാ ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഇത് വേറെ ആരോ, പരിചയമില്ല, വിദേശിയാണ് തോന്നുന്നു. നമ്മുടെ ടി നേപ്പോളിന്റെ ആദ്യത്തെ നേപ്പാൾ എൻട്രിയാണ്. പണ്ട് ഞങ്ങൾ വളരെ വിഷമിച്ച് ഇതിലെ പോയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അന്ന് കോവിഡ് സമയത്ത് കയറാൻ വേണ്ടി നോക്കുമ്പോൾ ഞങ്ങളെ കയറ്റി വിട്ടില്ല. അവിടെ സെബിനെ ഇത്രയും ലൈനുള്ളതുകൊണ്ട് വളയ്ക്കാൻ പറ്റൂടാ. ആ എന്നാ അങ്ങനെ ആട്ടെ, ഇതിൻ്റെ ബേക്ക് പിടിച്ചു. ഗൈസ് നോക്കൂ, അന്ന് ഞങ്ങളെ കയറ്റിട്ട് വളരെ വിഷമത്തോടെ ഞങ്ങൾ പോയതാണ്. ഓ ഗൈസ്, സെക്കൻഡ് ഈസ് അച്ചീവ് ഇറ്റ്. എന്ത് കാര്യം എങ്ങനെ കേട്ടോ, പരിശ്രമിച്ച് ശരിയായാലേ വീണ്ടും കറക്റ്റ് സമയം നോക്കി അടിക്കുക. ആ സമയത്ത് അത് പരിശ്രമിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് അത് നേടാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. നീ എന്നാ പറഞ്ഞ, കൊറോണ സമയത്ത് ഇതിന്റെ ഉള്ളിൽ ഞാൻ കയറി വന്നൊരു പോലീസുകാരനായിട്ട് എത്ര നേരം സംസാരിച്ച കയറി ഒരു കാര്യം ഉണ്ടായില്ല. അയാൾക്ക് പറയുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല, അയാൾ പറയുന്നത് അയാൾക്ക് മനസ്സിലാകുന്നില്ല. നേരത്തെ ഇവിടുത്തെ സിസ്റ്റം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. അതായത് നമുക്ക് നേരെ അങ്ങ് ചെല്ലാം. ഇതിപ്പോ കസ്റ്റംസിന്റെ ഇതുണ്ട്, ഈ കാണുന്നത് കസ്റ്റംസ് ഓഫീസാട്ടോ. ഈ കസ്റ്റംസ് ഓഫീസിന്റെ ഇതിൽ ഇങ്ങനെ വന്ന് കറങ്ങി അവിടെ ചെക്കിംഗ് കഴിഞ്ഞ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം ആൾക്കാർ ചെറിയ രീതിയിൽ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു ദാക്ഷിണ്യമില്ലാതെ വലിച്ചെറിയും കേട്ടോ. ഇപ്പം കാണാം, ഇപ്പം അങ്ങോട്ട് വരുമ്പോൾ കാണാം. കാണുന്ന എൻസെൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ സിമ്മാണ് നമുക്ക് എടുക്കേണ്ടത്. ഇതിൻ്റെ ഓഫറുകൾ ഓരോന്ന് നോക്കട്ടെ. ഏറ്റവും ടോപ്പ് ഏതാ, സംഭവം ഏതാ, നെറ്റ് ഏതാ. 5000 റീചാർജ് ചെയ്തു. ആ ശരിയാ അല്ലേ. ഇതിലേറ്റവും നല്ലത് ഇതാണ്, എൻസെൽ ന്യൂ സിം ഓഫർ. ടൂറിസ്റ്റ് ആയിരിക്കും ആ ഏതാണെന്ന് അറിയില്ല. ഇവിടെ ഉള്ളവരുടെ പേരിലായിരിക്കും ഇത് കിട്ടുക. അങ്ങനെ 1 മണിക്കൂർ നമുക്ക് ഈ ബ്ലോക്കിൽ തന്നെ പോയിട്ടോ.
ഏതാണ്ട് എത്ര മണിക്കൂർ പോയി? ഒരു മണിക്കൂർ, ഏകദേശം ഒരു മണിക്കൂർ മേളിൽ പോയി. എത്ര സ്ഥലം നമ്മുടെ സമയം അപഹരിച്ചേ? അവരെ അപഹരിച്ച് അല്ലേ നമ്മള് നല്ല സമയം. ഞങ്ങൾ ജീവിതത്തിൽ വിചാരിച്ചിട്ടുണ്ട് ഇന്ത്യൻ പിന്നെ ഇമിഗ്രേഷൻ ഇങ്ങനെ സംഭവിക്കുന്നത് എല്ലാം. ഞാൻ ആദ്യം ഒന്ന് വണ്ടി ഇവിടെ നിന്ന് നീക്കി ഒന്ന് അവിടെ കൊണ്ട് നിർത്തിട്ടെ, സിം എടുക്കട്ടെ, ചെക്കിങ് കണ്ടോ. ആ ചെക്കിങ് കഴിയാൻ നമുക്ക് വണ്ടി എടുത്ത് പോകാൻ പറ്റൂല. അതിൽ ഞങ്ങൾ നേപ്പാളിൽ എത്തി. ഇതിപ്പോ നേപ്പാളിലോട്ടുള്ള റസാക്ക് വണ്ടി കയറിയാ. എടാ നീ ഇറങ്ങിയോ? നീ ഇറങ്ങിയോ? നീ ഓടിക്കുന്നില്ല? റസാക്ക് കയറിയോ? ആണോ? ഞാൻ ഫോൺ എടുക്കാൻ വേണ്ടി അതിനാ. കൈസ് ഞങ്ങൾക്ക് സിം എടുക്കണം. പിന്നെ അടുത്തൊരു 10,000 രൂപ ഉണ്ട്, അത് മാറ്റി നേപ്പാളി മണി എടുക്കണം. പിന്നെ അതിന് ശേഷം ഭക്ഷണം കഴിക്കണം കേട്ടോ. നമ്മൾ ഈ കടയിൽ നിന്ന് ഒരു സിമ്മ്, ആ സിമ്മിന് നമ്മൾ 88 GB ആട്ടോ എടുക്കുന്നത്, 900 രൂപ 28 ദിവസത്തേക്ക്. അതിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് എൻസെൽ നമ്മൾ എടുക്കുന്നത്. നേരത്തെ വന്നപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എൻസെൽ എടുത്ത്, അത് നമ്മൾ ഈ പ്രാവശ്യം എടുക്കുന്നത്. പിന്നെ 10,000 രൂപ മാറ്റിയിട്ട്. അപ്പോൾ എത്രയാ ഏടാ 10,000 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എത്രയാ? ഹൗ മച്ച്? 10,000 ഇയർ ഹൗ മച്ച്? ഏയ് നമ്മുടെ അവിടുത്തെ 100 ഇവിടെ 160 രൂപ. അപ്പോൾ എത്രയാ? 10,000 കൊടുത്താലോ 16,000 രൂപ നമുക്ക് നേപ്പാളി മണി കിട്ടണം കേട്ടോ. അപ്പോൾ സിമ്മും ഇതെടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം. റസാക്ക വണ്ടിയിലുണ്ട്. ഇവനൊക്കെ ഏകദേശം തീരുമാനമായിട്ടോ. അണഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് അപ്പുറത്ത് ഫുഡ് ഇടുന്നൊരു കട എനിക്കറിയാം. അപ്പോൾ അവിടുന്ന് ഫുഡ് ഇട്ട് കഴിച്ചിട്ട് കാഠ്മണ്ഡുവിനെ ഡയറക്റ്റ് നമ്മൾ ഓടിക്കും കേട്ടോ. 1,000 രൂപ സിമ്മിന് പോയിട്ടോ. 1,000 രൂപ സിമ്മിന് പോയി കഴിഞ്ഞാൽ എല്ലാം കൂടെ നമ്മളെടുത്ത് 8,000 രൂപയ്ക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ 8,000 × 1,59 12,700 അല്ലേ? അത്രയും പൈസ വരും കേട്ടോ. പിന്നെ മറ്റേതിൻ്റെ 100 പുള്ളി തരാം കേട്ടോ. അതും കൂടെ മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ. ഓ ഓ ഓ എല്ലാം അറിയാമോ? ഇവിടുത്തെ പൈസ അറിയാം. രണ്ട് ഞങ്ങൾ വന്ന് മേടിച്ച് നോക്കി ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഓർമ്മയില്ല. അപ്പൊ എത്രയായി നോക്കട്ടെ. ഇത് 1,000 രൂപ. 1,000, 2,000, 3,000, 4,000, 5,000, 6,000, 7,000 ഏഴും ഇതെത്ര? 500. 8,000, 9,000, 10,000, 10,500, 8,000, 12,000. നമ്മുടെ ആധാർ കാർഡും അതുപോലെ സംഭവം കൊടുക്കണം. ഈ ഫോണിലേക്കാണ് സിം ഉണ്ട്. ഈ ഫോൺ മേടിച്ചിട്ട് ആദ്യമായിട്ടാണ് ഇതിൻ്റെ സിം ഇടുന്നത്. അപ്പോൾ ഇതിലൊരു സിം ഉണ്ട്, അത് റസാക്കി കൊടുത്ത് വരണം. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു ഇന്ത്യൻ മണി 100 കിട്ടാൻ കേട്ടോ. അത് നമുക്ക് കിട്ടണം. ഫോണിൻ്റെ അകത്ത് തന്നെ തമ്പും പിന്നെ സൈനും ഇത്രേ ഉള്ളൂ പരിപാടി കഴിഞ്ഞിട്ട്. വളരെ സിമ്പിളാണല്ലോ പരിപാടി. ഫൈനലി സിം എടുത്തു, പൈസ മാറ്റി, നേരെ കാഠ്മണ്ഡു ലക്ഷ്യം പോയി. രണ്ട് വഴിയുണ്ട്, ഒരെണ്ണം 200 something, ഒരെണ്ണം 100 something. നമുക്ക് 88 GB ആട്ടോ നമ്മളെടുത്ത്. അതിൽ 2 GB ഫ്രീ ഉണ്ട്. ഓക്കെ, സംഭവത്തില്ല ഓക്കെ. ഇനിയിപ്പോൾ ഇതിലാണ് എല്ലാ സംഭവം. ഇതിലാണ് നമുക്ക്, നമ്മൾ എത്രയും ദിവസമല്ലേ ഉള്ളൂ, ഇത് ധാരാളം ആട്ടോ. പൈസ ഇന്നലെ നമ്മൾ കാർനെറ്റ് മേടിക്കാൻ പോയി അവിടുന്ന് ഏതാണ്ട് ബോർഡറിലേക്ക്. എത്ര ഉണ്ടായിരുന്ന? 4 മണിക്കൂർ ഉണ്ടായിരുന്നോ? 4 അല്ലേ. 4 മണിക്കൂർ ഫുള്ള് രാത്രി ഉറങ്ങാതെ സെബിനാണ് ഓടിച്ചത്. ലിബി കുറച്ചു നേരം പിന്നെ ഇവിടെ ഇരുന്നിട്ട് ഇവിടെ നമ്മുടെ ഒന്ന് കിടന്ന് ഉറങ്ങി. എന്നിട്ട് റസാക്ക് ഇവിടെ ഇരുന്നു. അപ്പൊ ഇപ്പൊ ഓടിച്ചു കഴിഞ്ഞപ്പോ മടുത്തു ആണോ. അതിനുശേഷം റസാക്ക് വണ്ടി എടുത്തു. ഇന്നിപ്പോ രാത്രിയാണ്. അപ്രോക്സിമേറ്റ് ഞങ്ങള് ഒരു 10, 11, 12 ആകുമ്പോ കാഠ്മണ്ഡു എത്തും. ഇത് ഇത്തിരി മുഷ്കിൽ റോഡാണ്, അതാണ് ഇതിന്റെ അകത്ത് ഒരു മെയിൻ സംഭവം. എന്തിനും ആട്ടെ, ഇതെല്ലാം കഴിഞ്ഞു പോയല്ലേ. എങ്ങനെ എല്ലാം കഴിഞ്ഞു പോയി? ഗൈസ് വോ അടിപൊളി. ഗൈസ് നോക്ക്, കിട്ടില്ല പ്രോ കേട്ടോ. ഗൈസ് നോക്ക്, നേപ്പാളിൽ പല സ്ഥലത്തും ഇപ്പം വികസനം എത്തുന്നുള്ളൂ കേട്ടോ. അതാണ് സംഭവം. ഒരു ഭാഗം ചൈനയാണ് ഫുൾ വികസിപ്പിക്കുന്നത്, മറ്റൊരു ഭാഗം ഇന്ത്യ അല്ലേ. ഗൈസ് കുറച്ച് അപ്പുറത്തോട്ട് കിടക്കട്ടെ കേട്ടോ. ഇപ്പം ഇതുണ്ട് ബേക്കില്, ഇതൊക്കെ കണ്ടത് കേട്ടോ. പോലീസ് പിടിച്ചു, ഇവിടുത്തെ നേപ്പാൾ പോലീസ് കേട്ടോ. അവർ മെയിൻ ആയിട്ട് ഇരിക്കുന്നത് നമ്മളെ കോൺസെൻട്രേഷൻ ചെയ്തല്ല, ഇവിടെയുള്ള ആൾക്കാർ ഇന്ത്യയിൽ നിന്നും ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ സാധനം കൊണ്ടുവന്നതിനൊക്കെ അതിനെ ബേസ് ചെയ്തതാണ്. അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളോട് ചോദിച്ചു ഈ വണ്ടിക്ക് ബൻസാറില്ലേന്ന്. ബൻസാറില്ലേന്ന് ചോദിച്ചു കേട്ടോ. അപ്പൊ എന്നോട് ബൻസാറില്ലെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഈ വണ്ടിക്ക് അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല, ഇതെല്ലാം വേറെയാണ്, എല്ലാം ഇന്റർനാഷണൽ പെർമിറ്റ് ആന്ന് പറഞ്ഞു. കാരണം ഇവിടെ പൈസ അടക്കണം. നമുക്ക് ഏതാണ്ട് 4,500 എടുത്തു കേട്ടോ 10 ദിവസത്തേക്ക്. ഞങ്ങളതൊന്നും കൊടുക്കാതെ കാർനെറ്റിലാണല്ലോ പോകുന്നത്. കാർനെറ്റ് ഇവിടെ അഫക്റ്റ് ഉള്ളതാണ്, അപ്പൊ അതുകൊണ്ട് പേടിക്കാനല്ലോ കേട്ടോ. അക്ക എന്ത് വിചാരിച്ചാ നേപ്പാളിലേക്ക് വന്നേ? നമ്മള് നേപ്പാളിൽ പ്രതീക്ഷിക്കുന്നത് തിബറ്റിന്റെ ഒരു സ്റ്റൈലില്ലേ, ആ ഒരു അങ്ങോട്ട് കാഠ്മണ്ഡുവിലേക്ക് വ്യത്യസ്തമായ കാഴ്ചകളോ? ഇതിപ്പോ അർദാലിന് കൊറേ കാലായിട്ട് വണ്ടി ഓടാത്ത റോഡ് അല്ലേ. ഫുൾ കാലി കേട്ടോ. കുറച്ച് അപ്പുറത്തോട് വന്ന് നല്ലൊരു ഫുഡ് കിട്ടുന്ന കടയുണ്ട്, അവിടെ നിർത്തി കഴിക്കണം. പിന്നെ അതുകൂടാതെ എനിക്ക് ഞാൻ നിങ്ങളോട് കുറെ കാര്യം പറഞ്ഞുതരാന്ന് പറഞ്ഞില്ലേ, അത് മൊത്തം പറഞ്ഞുതരാം കേട്ടോ. ആ സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പം
ഈ കാണുന്ന പമ്പിൽ നിന്ന് എണ്ണ അടിച്ചാൽ എന്റെ വിശ്വാസം. അതെ അതെ അതെ, ഇന്ത്യയിലേക്കാളും കൂടുതൽ ഇവിടെ എണ്ണയ്ക്ക് പൈസ എന്നെ പോക്കുവെന്ന് പറയുമോ, വമ്പൻ ചവിട്ടി വിട്ടു കേട്ടോ, ഭയങ്കര സ്പീഡായിരിക്കും. ഗൈസ് റസാക്ക പറഞ്ഞ പോലെ തന്നെ വളരെ ആള് കുറവാട്ടോ. ഇന്ന് സൺഡേ മൺഡേ ഒന്നും അല്ലല്ലോ, ഇന്ന് ട്യൂസ്ഡേ അല്ലേ. പ്രകാശിന്റെ ചപ്പലയുടെ ഫ്രണ്ട് ഒക്കെ ഇതായിരിക്കും. ഇന്ത്യൻ ടൈമും ഇവിടുത്തെ ടൈമായിട്ട് 15 മിനിറ്റ് വ്യത്യാസമുള്ള കേട്ടോ. നമ്മൾ എപ്പോഴും നോക്കാൻ ന്യൂഡൽഹി ടൈമാ നോക്കാവൂ. ഞാൻ എപ്പോഴും ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടോ പോകുന്ന സ്ഥലത്തിന്റെ പിന്നെ ആ ടൈമും സംഭവങ്ങളൊക്കെ. ഞാനിപ്പോ സമാനത്തോടെ ഇരിക്കുന്നു. വീട്ടിലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ഇരുന്നേനെ. ഫൈനലി ഞങ്ങളുണ്ടല്ലോ, ഭക്ഷണം കഴിക്കാണ്ട് നിർത്തി അങ്ങ് പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നിട്ടോ കാൺമെന്റ് റൂട്ടിൽ പോയിട്ട്. കാരണം സെബിന് ഭയങ്കരമായിട്ട് വിശന്നിട്ട് തളർന്നു പോകുന്നു പറഞ്ഞു. ഈ കാണുന്ന സാധനമുണ്ടല്ലോ ഇവിടെ വമ്പ ഹിറ്റാണ്, ഗെറ്റവേ നമ്മുടെ നാട്ടിൽ ആർക്കും വേണ്ട കേട്ടോ. ഇതൊക്കെ നേപ്പാളി സാധനം സൂപ്പർ ഹിറ്റാണ്. അയ്യോ കിടിലം വണ്ടിയായിരുന്നു കേട്ടോ, നമ്മുടെ നാട്ടിലൊന്നും വിജയിച്ചില്ല. ഇനി ഞങ്ങൾ കഴിക്കാൻ വന്നു കേട്ടോ. ഇവിടെ ഹൈദരാബാദി സ്റ്റൈൽ ചിക്കൻ ബിരിയാണി, പിന്നെ ഇതന്നെ ചിക്കൻ ഫ്രൈ ലെഗൊക്കെ ആണ് തോന്നുന്നത് കേട്ടോ. സെറ്റപ്പ് സാധനങ്ങളുണ്ട്. പിന്നെ ഇതാ ചിക്കൻ പാർട്സ് ഷവർമ ഉണ്ടോ റസാക്ക, ഈച്ച പിടിച്ച ഷവർമ എനിക്കോണ്ടാ. നിനക്ക് എന്നാ വേണ്ടേ? ആ കഴിച്ച് നോക്കിയതുകൊണ്ട് ഇവിടെ കുറേ സീസ് സാധനങ്ങളുണ്ട്. ഞങ്ങൾ പണ്ടൊക്കെ വന്നിട്ട് ഇത് കഴിച്ചായിട്ട് ഓർക്കുന്നു. ഇത് ബിരിയാണി തൂക്കി തരും. ഇത് എന്ത് ബിരിയാണിയാ? ചിക്കൻ ബിരിയാണിയാന്ന് തോന്നുന്നു കേട്ടോ. പൊളിറ്റിക്കൽ പരിപാടി അല്ലടാ, ഇവിടുത്തെ എന്തോ ഇവരുടെ മതപരമായിട്ടുള്ള എന്തോ ആചാരമാണ്. ബ്ലോക്കാണല്ലോ എന്തോ മതപരമായ ആചാരം കേട്ടോ. ഇത് വമ്പൻ ബ്ലോക്ക്, അതില് വണ്ടി പോകാൻ പറ്റില്ല കേട്ടോ. ഇതിലേ പോകണം, ഇതിലേ പോവാ, ഇതിലേ ഇതിലേ ഫുള്ള് സ്ത്രീകളാണല്ലോ അല്ലേ. അങ്ങ് വരെ ബ്ലോക്ക് ആട്ടോ. അപ്പൊ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചത്. പോലീസുകാർ എത്ര നിക്കുന്ന നേരത്തെ പോയ കടയിൽ നിന്ന് ഞങ്ങളുണ്ടല്ലോ വേറൊരു കടയിലേക്ക് വന്നു. സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഈച്ചശല്യ അവിടെ, അപ്പൊ അതുകൊണ്ട് റസാക്കൊക്കെ അവിടെ ചാടി ഇറങ്ങി കേട്ടോ. അപ്പൊ ഞങ്ങൾ നേരെ അടുത്ത കടയിൽ വന്നാട്ടോ. ബട്ടർ ചിക്കൻ നിനക്കത് വേണ്ടേ? നല്ല ബിരിയാണി കിട്ടും. ഇത് ബട്ടർ ചിക്കൻ, ഇത് ബിരിയാണി. ഞങ്ങൾ ഇവിടെ ഒരു പ്രാവശ്യം കഴിച്ചാടാ. ആ ഇരിക്കുന്ന സ്ഥലം ആ ഇത് തന്നെ, സെയിം സ്ഥലം. പിന്നെ ഇവിടെ സ്വീറ്റ്സ് ഒക്കെ ഉണ്ട് ഇഷ്ടം പോലെ. ഇത് അവർ തന്നെയാ ചിക്കൻ, ചിക്കൻ ലോലിപോപ്പ്, ഇതുണ്ടോ ചിക്കൻ ഫ്രൈ, ഇത് ചിക്കൻ കരൾ, ആ എല്ലാം ഉണ്ടല്ലോ. ഇത് ചിക്കൻ ഫ്രൈ അങ്ങനെ വേണ്ടതെല്ലാം ഇത് ഇവിടെ ഉള്ളു കേട്ടോ. വേറെ എവിടെയും ഇവിടെ ഈച്ച ശല്യം കുറവല്ലടാ. പിന്നെ ഇവിടെ ഈച്ച ശല്യം കുറവാ. ആ നിനക്ക് സീറ്റ് കിട്ടിയോ കേട്ടോ. വമ്പൻ തിരക്കാം. എന്ത് തിരക്കാന്ന് നോക്കിയേ. എടാ മുരഗരാബാദിയാണോ വേണ്ട, ഹൈദരാബാദിയാണോ വേണ്ടേ, നിരപരാധീനെയാണോ വേണ്ടേ? ആ ഇതാ ഇവിടെ ഉണ്ടോ എല്ലാം എല്ലാം നോക്കി ഓർഡർ ചെയ്താൽ മതി. ഇപ്പം പറഞ്ഞത് ബട്ടർ ചിക്കൻ ആണ്, നമ്മുടെ വീട്ടിലും ടെസ്റ്റിലുള്ള ബട്ടർ ചിക്കൻ. ഇതെങ്ങനെയുണ്ട്? ഇത് മുറാദാബാദ് എങ്ങനെയുണ്ട്? ഹൈദരാബാദിന്റെ താഴെ കുറച്ച് ഓ നീ എന്റെ ഒക്കെ ചൊറിഞ്ഞു നോക്കിയായിരുന്നു. അതിനാ ഓടാ ഹൈദരാബാദ്. രണ്ട് നോക്കട്ടെ. എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാ, ഇത് നല്ല സ്പൈസിയാ. നിങ്ങൾക്കോ? ആ ഞാൻ ലിബിൻ പറഞ്ഞു കേട്ടോ, എല്ലാത്തിനും കൂടുതൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ? ഐ ഡോണ്ട് നോ. ബട്ടർ ചിക്കൻ എങ്ങനെയുണ്ടാ? ബട്ടർ പുളി കുഴപ്പമില്ല. രണ്ടു വർഷം മുമ്പ് ഞങ്ങൾ ഓമിനി പോയപ്പം ആദ്യം നേപ്പാളി കയറിപ്പം ഭക്ഷണം കഴിച്ച് ഇവിടുന്ന് കേട്ടോ. ആ സ്ഥലം ഓർത്ത് വെച്ചാണ് ഞങ്ങൾ വന്നത്. പക്ഷേ അതിൻ്റെ മുമ്പ് വരണം കണ്ടപ്പം കയറിയേ അവിടെ ഫുള്ള് ഈച്ചയായിരുന്നു. അവിടെ കഴിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് എ സി റൂമ് തരൂലെന്ന് പറഞ്ഞു ഇരിക്കാൻ. അല്ലേ അതിൻ്റെ സ്വഭാവം അല്ലേ. ആ ഞങ്ങൾ പിന്നെ ഇറങ്ങി പോകുന്നു കേട്ടോ. ഇവിടുന്ന് കഴിച്ചോട്ടോ. ഇത് ഞങ്ങൾ വേറൊരു സാധനം ഓർഡർ ചെയ്തു കേട്ടോ. ഇത് ചിക്കൻ ഫ്രൈ ആണ്, വലിയ കുഴപ്പമില്ല സാധനം. ഏ അത് കൊള്ളാം കേട്ടോ. ആ ഭയങ്കര ക്രഞ്ചിയാ. കഴിച്ചോ കൊള്ളാം കൊള്ളാം. കഴിച്ചു നോക്കിയോ. കഴിച്ചു അതുണ്ടോ അവിടെ? ഭക്ഷണം കഴിച്ച് ഇറങ്ങി കഴിഞ്ഞപ്പം
വൈകുന്നേരം കേട്ടോ, ഏതാണ്ട് 1600 നേപ്പാളി മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ 1000 രൂപ കേട്ടോ. നമ്മളങ്ങനെ നേരെ കാഠ്മണ്ഡുവിൽ പോവാണ്. 139 കിലോമീറ്റർ ആണ് നമുക്ക് ഇവിടുന്ന് കാഠ്മണ്ഡുവിൽ നിന്ന്. 4 മണിക്കൂർ വേറൊരു വഴിയുണ്ട്, അത് 200 സംതിങ് കിലോമീറ്റർ ആണ്. അതാവുമ്പോൾ എന്നെ സംഭവം എന്ന് വെച്ചാൽ ദൂരം കൂടുതലും നല്ല റോഡ് 4 വരിയാണ്. നമ്മളീ പോകുന്നത് 4 വരി അല്ല, ഇടവഴി ചുരം കൂടിയ വഴിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഓമിന് കൊണ്ട് പോയ പോലെ ആകല്ലേ എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ആണെങ്കിൽ നമ്മൾ പെടും കേട്ടോ. ഓക്കെ നോക്കൂ, ഈ കാണുന്ന ഈ ഒരു 4 വരി പാതയിൽ കൂടിയാണ് ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോകുന്നത് കേട്ടോ. ഫൈനലി നമ്മളങ്ങനെ യാത്ര ചെയ്ത് 2 വരി പാത കേട്ടോ. പണ്ട് ഞങ്ങൾ ഇതിലൊക്കെ തന്നെയാണ് കാഠ്മണ്ഡുവിൽ പോയത്. ഓക്കെ നമ്മൾ ആ സിമ്പിൾ വഴിയാണ് പോണത്. മെയിൻ ഹൈവേ ഉണ്ട് കേട്ടോ, അതിൽ പോകുകയാണെങ്കിൽ 270 വരും. ഇതാകുമ്പം പിന്നെ 120 കിലോമീറ്റർ 110 കിലോമീറ്റർ ഉള്ളു കേട്ടോ. ഞങ്ങൾ ഇതിനെയാണ് പോകുന്നത്. എങ്ങനെയാവും എന്താവുന്നൊന്നും അറിയത്തില്ല കേട്ടോ. പിന്നെ ഈ റോഡിനൊന്നും ഒരു മെയിൻ്റനൻസ് പോലും ഇല്ല. അതേപോലെ തന്നെ നല്ല രീതിയിൽ ലോറികൾ ഇറങ്ങുന്ന സമയം കേട്ടോ. റോഡിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. റസാക്ക ഇത് എങ്ങനെയുണ്ട് റസാക്ക? ഓഹോ, ഇത് ഏതാണ്ട് കിലോമീറ്ററോളം ഇത്രയും വരും കേട്ടോ. നമുക്കിത് ഭയങ്കര മോശമാണ്. കാരണം നമ്മൾ ഈ വണ്ടി കൊണ്ട് ഇങ്ങനത്തെ റോഡിൽ കൂടെ സഞ്ചരിക്കാൻ നേരത്ത് വണ്ടിക്ക് ക്ഷതം സംഭവിക്കട്ടെ. അതുകൊണ്ട് ഞാൻ ഈ കാണുന്ന റോഡിൽ കൂടെ പോകുന്നത്. ഇത് ഇവിടെ നിന്നാണ് പക്ഷെ ചൈന മുതൽ അങ്ങ് കസാഖിസ്ഥാൻ വരെ എത്തണ്ടേ. നോക്കൂ, ഞങ്ങൾ വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് നിർത്തി കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട്, നല്ല രീതിയിൽ വണ്ടികളുണ്ട്. ഇപ്പൊ ഒന്ന് വണ്ടി ഒന്ന് കുറഞ്ഞു കൊള്ളു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ലോറികൾ അല്ലാണ്ട് ഇവിടെ വന്നിട്ട് ഓർമ്മയുണ്ടോ? ഞങ്ങൾ അന്ന് ഒറ്റ പ്രാവശ്യം റൂട്ടിൽ പോയതാ കേട്ടോ. ഞങ്ങള് വണ്ടി ഫ്രണ്ടിലേക്ക് എടുത്തു. ഞങ്ങൾ ഈ പ്രാവശ്യം വേറൊരു വഴി കൂടെ പോകുന്നത്. പോലീസുകാരൊക്കെ ഞങ്ങളോട് പറഞ്ഞു ഈ വഴിയെ പോകാനാ. ഇതിലെ പോയി കഴിഞ്ഞാൽ കാഠ്മണ്ഡു റൂട്ടാന്നാ പറഞ്ഞേട്ടോ. ഇതിലെ സിമ്പിൾ ഒരെണ്ണമുണ്ട്. ഇതേതാണ്ട് 200 സംതിങ് കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ. ഇതിന് മറ്റേ 100 സംതിങ് ഉള്ളൂ, മറ്റേ 98 ഉള്ളൂ. അത് കച്ചറ ഖറാബ് റാസ്ത എന്നാട്ടോ പറഞ്ഞേ. ഏതാടാ നല്ല ഇതന്നെ പോവല്ലോടാ. ഇവിടെ കാഠ്മണ്ഡു കാണിക്കണ്ടോ നിക്കട ബോർഡ്? കാഠ്മണ്ഡു, ആ കാഠ്മണ്ഡു 220 കിലോമീറ്റർ ഇതിലെ പോവുകയാണെങ്കിൽ. അത്യാവശ്യം വണ്ടികൾ കുറവാ കേട്ടോ, വലിയ പറഞ്ഞ വണ്ടികളൊന്നുമില്ല. ആൻഡ്രി ചങ്കരാതിക്ക് ഏതൊക്കെ ഒരു വണ്ടി വരും കേട്ടോ, അല്ലാതെ വേറെ വണ്ടിയും കാര്യങ്ങളൊന്നും ഞാൻ നോക്കിട്ട് കാണുന്നില്ല. നീയോ റൂട്ട് മാടി കേട്ടോ ഇവിടുന്ന്. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഓർക്കുന്നുണ്ടോ ഓമിനിയും കൂടെ പോയിട്ട് കുടുങ്ങി പോയെ. ആ ഗൈസ് നോക്കും, ഞങ്ങളിപ്പോ ഈ കാണുന്ന വഴി കൂടിയാണ് നേരെ ഫ്രണ്ടിലേക്ക് പോകുന്ന കേട്ടോ. ഇന്ത്യയിലും കഷ്ടമാ കേട്ടോ ഇവിടെ ഇവിടെ പിടിച്ചു പറയാ. ഇന്ത്യയിലാകുമ്പോ കുടുംബത്തോടെ മേടിക്കുള്ളൂ, ഇവിടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമൂഹത്തോടും മൊത്തത്തോടും വാങ്ങുന്നു. നമ്മളെ നേരത്തെ പോലെ എത്ര പ്രാവശ്യം പിടിച്ചു പറയാം, 10 രൂപ കിട്ടും എന്ന് പറഞ്ഞത്. പക്ഷെ 10 പൈസ നമ്മളെ കിട്ടിയില്ല. എന്താ സംഭവം? ഇത് നൈറ്റ് മാത്രം അടിക്കാം. പൈസ മേടിക്കുന്നു. ആ തൊപ്പിക്കാരുണ്ട് കേട്ടോ, ഇനി തൊപ്പിയുണ്ട്, തൊപ്പിയുണ്ട്. നമ്മളെ ചിരിച്ചു വിട്ടു കേട്ടോ. ഇങ്ങനെ കാട്ടുതീയാണോ ആൾക്കാർ തീ ഇട്ടുന്നാണ്. ഞാൻ നോക്കിയിരിക്കുന്നുണ്ടല്ലോ. ഇത് പോയടാ, പോയി 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 പോയി. ഇത് അങ്ങ് പോയി. ബസ്സുകൾ ഇറങ്ങി വരുന്ന ദൂരം വണ്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒതുക്കി കൊടുത്തു കേട്ടോ. ഒരു ഇപ്പൊ തന്നെ 50 ബസ് അവിടുന്ന് ഞങ്ങൾ ഇങ്ങോട്ട് എണ്ണീത് വെച്ച് നോക്കാൻ 500 ബസ് പോയിട്ടുണ്ടാവില്ല അല്ലേ. ഓക്കെ, ഏകദേശം അത്രയും പോയിട്ട് ഇത് എന്നിട്ടും ഇറങ്ങി വരും കേട്ടോ. ഫൈനലി ഞങ്ങൾ വണ്ടി നിർത്തി കേട്ടോ. എന്ന് എങ്ങനെയാണ് 4 പേര് വണ്ടി കിടക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അല്ലടാ ലിവിനെ, സെവിൻ ഒന്ന് ഉറങ്ങി എണീച്ചു വന്നിട്ട് കൊറച്ച് ഉറങ്ങി. എണീക്കുമ്പോ ഞാൻ വന്ന് വിളിച്ച് കൊറച്ച് സൈഡാക്കി കടക്കുന്നവർക്ക് പിന്നെ വണ്ടി പോകാടാ വണ്ടി പോകുന്നു വിളിക്കലോ. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ വണ്ടി ഒതുക്കി. 95 കിലോമീറ്റർ ഉണ്ട് ഇനിയിപ്പം കാഠ്മണ്ഡുവിന്. ഇന്ന് ഓടിക്കുന്നില്ല കേട്ടോ, കാരണം എന്താ വെച്ചാൽ ഒരു ദിവസം ഞങ്ങൾ റെസ്റ്റ് എടുക്കാൻ പോവാണ്. ഏത് കൊതിനെ? ഗൈസ് ഇതൊക്കെ തുണി കഴിഞ്ഞ ദിവസം നമ്മള്
ബീഹാറിൽ നിന്ന് അലക്കിട്ട് തുണികളാണ് എടുക്കാണത്. ഹോസ്റ്റലാ ലിവിൻ എവിടെ കിടക്കുന്നേ? മൂന്നോ നാലോ ഇല്ല ഒന്നാം കടക്കട്ടോ. ഇതിന്റെ കുത്തി കയറുന്ന ദേഹത്ത് ബെൽറ്റാ